പ്രിയമുള്ളവരെ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ സീരീസിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എഫ് വൈ യു ജി പി പ്രോഗ്രാം അതിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സുകളും ഒപ്പം തന്നെ നാല് വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഓണൈസ് ഡിഗ്രി ഓണൈസ് വിത്ത് റിസർച്ച് ഡിഗ്രി കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് അക്കാഡമിക് ക്രെഡിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് എങ്ങനെയാണ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് നോക്കുക നമ്മൾ ആദ്യം നോക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സ്റ്റുഡൻസ് വിൽ ബി ഓഫേഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ബ്രേക്ക് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേണർ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബിരുദ കോഴ്സാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കരിക്കുലമാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രണ്ട് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകൊണ്ട് ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇടവേള എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ചു വന്ന് ആ കോഴ്സ് പൂർത്തിയാക്കുന്നതിനുള്ള അവസരം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ടു ടേക്ക് ബ്രേക്ക് ഡ്യൂറിങ് ദ പ്രോഗ്രാം ആൻഡ് റെസ്യൂം ആഫ്റ്റർ ബ്രേക്ക് ആ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ബട്ട് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഫോർ കംപ്ലീറ്റിംഗ് ദ എഫ് വൈ യു ജി പ്രോഗ്രാം അപ്പോൾ ഈ ഒരു നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ടോട്ടൽ ഇയർ എന്ന് പറയുന്നത് അത് ഏഴ് വർഷത്തിൽ കൂടാൻ പാടില്ല അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ പരമാവധി ഏഴ് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ദെൻ സ്റ്റുഡൻസ് ഹൂ വിഷ് ടു കംപ്ലീറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഫാസ്റ്റർ മേ ഡുസോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും അതായത് ഫാസ്റ്റ് ലേണേഴ്സായിട്ട് കുട്ടികളുണ്ട് അവർക്കൊരു ഫാസ്റ്റ് ട്രാക്ക് സിസ്റ്റം പോലെ അവർക്ക് വേണമെങ്കിൽ ഒരു സെമസ്റ്റർ കുറച്ചിട്ട് അതായത് ഒരു മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ ആറ് സെമസ്റ്റർ ആണുള്ളത് അപ്പോൾ ആറ് മൈനസ് ഒന്ന് അഞ്ച് സെമസ്റ്റർ കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഈ ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് അക്യർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിരുദ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നാല് വർഷ ഡിഗ്രി കോഴ്സാണ് എഫ് ഡിഗ്രി ആണെങ്കിൽ എട്ട് സെമസ്റ്റർ ആണുള്ളത് എട്ട് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് സെമസ്റ്റേഴ്സ് ഇൻ ഇന്നേ കോഴ്സാണ് അപ്പോൾ എട്ട് മൈനസ് ഒന്ന് ഏഴ് സെമസ്റ്റർ കൊണ്ട് വേണമെങ്കിലും അവർക്കത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും ഇനി ഫ്ലോ സ്പേസിൽ അല്പം സാവധാനം പഠിച്ചെടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പൂർത്തിയാക്കാൻ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ അതായത് ആറ് സെമസ്റ്റർ ആണെങ്കിൽ അത് നമുക്ക് എട്ട് എയ്റ്റ് ടു ടെൻ സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കിയാലും മതിയാവുന്നതാണ് അതായത് അഞ്ച് വർഷം കൊണ്ട് മാക്സിമം അഞ്ച് വർഷം കൊണ്ടും നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ നമുക്കത് മാക്സിമം പന്ത്രണ്ട് സെമസ്റ്ററുകൾ കൊണ്ട് അതായത് പത്ത് ടു പന്ത്രണ്ട് സെമസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ആറ് വർഷങ്ങളെ കൊണ്ടും നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും ദെൻ മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ദാറ്റ് എസ് സ്റ്റുഡൻറ്റ് ക്യാൻ ഏൺ പെർ സെമസ്റ്റർ ഒരു സെമസ്റ്ററിൽ ഒരു സ്റ്റുഡൻറിന് ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പതാണ് ആദ്യം കണ്ടതാണ് അല്ലേ അപ്പോൾ ആറ് സെമസ്റ്റർ ആണെങ്കിൽ ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി അൻപത് ക്രെഡിറ്റാണ് അക്കി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഷാൽ രജിസ്റ്റർഡ് ടു എ മിനിമം സിക്സ്റ്റീൻ ക്രെഡിറ്റ് പെർ സെമസ്റ്റർ ഫ്രം ദി കോളേജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വെയർ ദ ഒഫീഷ്യലി അഡ്മിറ്റഡ് ഫോർ എ പർട്ടിക്കുലർ പ്രോഗ്രാം അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോളേജിൽ പതിനാറ് ക്രെഡിറ്റെങ്കിലും മിനിമം ആ ഒരു കോളേജിൽ നിന്നും തന്നെ നേടേണ്ടതാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മറ്റ് കോളേജുകളിലേക്ക് ട്രാൻസ്ഫറിനുള്ള ഒരു കോളേജിൽ പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷമോ നമുക്ക് മറ്റൊരു കോളേജിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം അപ്പോൾ അതിനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ പക്ഷേ പതിനാറ് എങ്കിലും നമുക്ക് മാക്സിമം ക്രെഡിറ്റ് മുപ്പതാണ് ഒരു സെമസ്റ്ററിൽ അതിൽ പതിനാറ് എങ്കിലും നമ്മൾ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എടുക്കേണ്ടതാണ് എന്നുള്ളൊരു നിബന്ധന ഉണ്ട് ദൻ ഫോർ സ്റ്റുഡൻസ് ഹൂ ക്രോസ് ഡിക്സ് സെമസ്റ്റേഴ്സ് അറ്റ് എ ഫ്ലോവർ പ്ലേ സ്പേസ് നമ്മുടെ സാവധാനം അല്ലെങ്കിൽ ഫ്ലോവർ സ്പേസിൽ ഈ ഒരു ആറ് സെമസ്റ്ററുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫ്ലോവർ സ്പേസിലാണ് എടുക്കുന്നതെങ്കിൽ ഈ പതിനാറ് ക്രെഡിറ്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു സെമസ്റ്ററിൽ നേടേണ്ടതാണ് നേടേണ്ടതാണെന്നുള്ളതിൽ വേണമെങ്കിൽ റിലാക്സേഷൻ യൂണിവേഴ്സിറ്റിക്ക് അനുവദിക്കാവണമെന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അക്കാഡമിക് ലെവൽസ് ഓഫ് പാത്ത് വേ കോഴ്സസ് നമുക്ക് ഈ ഓരോ അക്കാഡമിക് ലെവൽ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ വെച്ച് ഹൺഡ്രഡ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെ ഹൺഡ്രഡ് നയൻറ്റി നയൻ വരെ അതായത് ആദ്യത്തെ ഒന്നും രണ്ടും സെമസ്റ്ററുകളിൽ പഠിക്കേണ്ടത് നമ്മൾ ഫൗണ്ടേഷൻ ലെവൽ ഓർ ഇൻട്രഡക്ടറി കോഴ്സസാണ് അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ പഠിക്കുന്നത് ഫൗണ്ടേഷൻ ലെവൽ ഓർ ഇൻട്രഡക്ടറി കോഴ്സസാണ് അപ്പോൾ ഈ ഡിഫിക്കൽറ്റി ലെവലൊക്കെ നമുക്ക് യു ജി സി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഒരു നമ്പറാണ് അത് നമ്മൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഫൗണ്ടേഷൻ ലെവൽ ഓർ ഇൻട്രഡക്ടറി ആണ് നമ്മൾ ആദ്യത്തെ രണ്ട് സെമസ്റ്ററുകൾ പഠിക്കുന്നത് മനസ്സിലാക്കുക നമ്മൾ രണ്ടാമത്തെ വർഷം അതായത് മൂന്നും നാലും സെമസ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവൽ കോഴ്സസ് ആണ് അഞ്ച് മാറും മൂന്നാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹയർ ലെവൽ കോഴ്സസ് ആണ് പഠിക്കുക അവസാന വർഷം ഏഴും എട്ടും സെമസ്റ്ററില് നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സ് അല്ലെങ്കിൽ ക്യാപ്സ്റ്റോൺ ലെവൽ കോഴ്സസാണ് പഠിക്കുക അപ്പോൾ ഓരോ സെമസ്റ്ററിലും പഠിക്കുന്ന കോഴ്സുകൾ സൂചിപ്പിക്കുന്ന ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക അതിനുശേഷം നമുക്ക് ആ കരിക്കുലം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ കോമ്പോണൻസ് ഉണ്ടാകും നമുക്ക് ഒന്ന് രണ്ടും സെമസ്റ്ററിൽ ദൻ നമുക്ക് മേജർ മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് പാത് വേ കോമ്പോണൻസ് ഉണ്ടാകും അപ്പോൾ ഇവിടെ മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് മേജർ സൂചിപ്പിക്കുക നമ്മളൊരു ഡിഗ്രി കോഴ്സിന് മെയിൻ പഠിക്കുക ബാക്കിയുള്ള സബ്ജക്റ്റുകൾ സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൽ മെയിൻ എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മേജർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള പാത്വേ കോമ്പണൻസിൽ നമുക്ക് മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും ഒപ്പം തന്നെ മൈനർ സബ്ജക്റ്റുകൾ അതായത് സബ്സിഡറി സബ് ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളും ഉണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതിയ ഈ ഒരു ഫോർ ഇയർ ഡിഗ്രി കോഴ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ചേരുന്നത് ഒരു പക്ഷേ ബി കോമിനായിരിക്കാം ബികോം കോമേഴ്സ് മെയിൻ സബ്ജക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ വരുന്നത് പക്ഷേ നമുക്ക് രണ്ടാമത്തെ വർഷം നമുക്ക് വേണമെങ്കിൽ മറ്റ് കോഴ്സുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് മറ്റ് സബ്ജക്റ്റുകളും പഠിക്കാനുള്ള അവസരമുണ്ട് അതായത് ബി കോം എടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി ഒരുപക്ഷെ പുറത്തു പോകുന്നത് ബി എ എക്കണോമിക്സ് പഠിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ബി എ എക്കണോമിക്സിൽ ബിരുദം നേടിയിട്ടായിരിക്കും പുറത്തു പോവുക അപ്പോൾ ബി എ പഠിക്കാൻ പോകുന്ന കുട്ടി ഒരു പക്ഷേ ബി കോമായിരിക്കും പഠിക്കുക അല്ലെങ്കിൽ ബി എസ് സി പഠിക്കുന്ന ഒരു കുട്ടി പുറത്തു പോകുന്ന ഒരു പക്ഷേ അവരുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് കൂടുതൽ സബ്ജെക്റ്റുകൾ അവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിന്ന് പഠിക്കുന്നതെങ്കിൽ അവർ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ആയിരിക്കും അങ്ങനെ അങ്ങനെയായിരിക്കാം ഒരു പക്ഷെ പുറത്തു പോവുക അപ്പം അതിനുള്ള എല്ലാ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിലുണ്ട് ഇനി ഇതുകൂടാതെ ഡിസിപ്ലിൻ സ്പെസിഫിക്കുക ക്യാപ്റ്റോൺ കമ്പോണൻസ് ക്യാപ്സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സാണ് നമ്മൾ നാലാമത്തെ വർഷം പഠിക്കുന്ന ഏഴ് വട്ടും സെമസ്റ്ററുകളിൽ പഠിക്കുന്ന കോഴ്സുകളാണ് ക്യാപ്സ്റ്റോൺ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സസ് എന്ന് പറയുക അതായത് ഫൗണ്ടേഷൻ കോമ്പോണൻറ്റ് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സെന്നും അതുകൂടാതെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അതായത് ആദ്യത്തെ വർഷം നമ്മൾ പഠിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സ് ഒന്ന് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾപ്പെട്ട കാര്യങ്ങളുണ്ടാവും രണ്ടാമതായിട്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവും ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എ ഇ സി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അതെന്താണുള്ളത് നമ്മൾ ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ അടുത്തായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽപ്പെട്ട സബ്ജക്റ്റുകൾ പഠിക്കും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എസ് സി സി പെട്ടത് പഠിക്കും വാല്യൂ അഡീഷൻ കോഴ്സ് ബി എസ് സിയിൽ പെട്ടത് പഠിക്കും അപ്പോൾ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എം ഡി സി കോഴ്സുകൾ നമ്മൾ പഠിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഓൾ കോഴ്സസ് അണ്ടർ ദി മൾട്ടി ഡിസിപ്ലിനറി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് വാല്യൂ അഡീഷൻ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ക്രെഡിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ക്രെഡിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക മൂന്ന് ക്രെഡിറ്റ് ഒരു സെമസ്റ്ററിൽ പതിനഞ്ച് അവർ ആണ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ക്രെഡിറ്റുകളായിരിക്കും നാൽപ്പത്തഞ്ച് അവേഴ്സ് ആയിരിക്കും ഒരു സെമസ്റ്ററിൽ ഈ ഒരു ഓരോ കോഴ്സുകൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ സാധാരണ മേജർ മൈനർ കോഴ്സുകളൊക്കെ ഫോർ ആണ് ഇത് ത്രീ ക്രെഡിറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം ഇനി എന്താണ് ഈ ഓരോന്നും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്ന നോക്കുക എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആൽ ബി ഡിസൈൻഡ് സ്പെസിഫിക്കലി ടു അച്ചീവ് കോമ്പിറ്റൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് അതർ ലാംഗ്വേജ് അപ്പോൾ ഇവിടെ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സിൽ കൂടുതലായിട്ടും പഠിപ്പിക്കുന്ന എന്തായിരിക്കും ഇംഗ്ലീഷും മറ്റ് ലാംഗ്വേജുകളും ആയിരിക്കും അല്ലേ ഇപ്പോൾ മലയാളം ഹിന്ദി പോലുള്ള ലാംഗ്വേജുകളും ആസ് പെർ ദി സ്റ്റുഡൻസ് ചോയ്സ് നമുക്കത് ചൂസ് ചെയ്യാം ഏത് ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടെന്നുള്ളത് അപ്പോൾ ആ ലാംഗ്വേജിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൊക്കെ ഒരു നിലവാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പഠിപ്പിക്കുക ഇനി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിലേക്ക് വരുമ്പോൾ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട സ്കില്ലുകൾ അതായത് ക്രിയേറ്റിവിറ്റി നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത് ദൻ വാല്യൂ അഡീഷൻ കോഴ്സിലേക്ക് വരുമ്പോൾ അത് ഡിസൈൻ ടു എംപവർ ദ സ്റ്റുഡൻസ് വിത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വാല്യു അഡീഷൻ കോഴ്സിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കാം പെർസ്പെക്റ്റീവ് ബിൽഡിംഗ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ബിൽഡപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആയിരിക്കാം സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സ് ആയിരിക്കാം അതൊക്കെ വാല്യൂ അഡീഷൻ കോഴ്സിൽ വരാം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് വരാം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസൈൻഡ് ടു എനേബിൾ ദ സ്റ്റുഡൻറ്റ് ടു ബ്രോഡ് ആൻഡ് ദെയർ എക്സ്പീരിയൻസ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റൽ ഫൗണ്ടേഷൻസ് ഓഫ് നമുക്ക് പലതരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് സയൻസ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ലിബറൽ ആർട്സ് അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട കോഴ്സുകൾ നമുക്കിവിടെ പഠിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എം ഡി സി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റോൾ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റുഡൻറ് ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ടേക്ക് ദ എം ഡി സി ഇൻ ദി സെയിം ഡിസിപ്ലിൻ ദാറ്റ് ദേ ഹാവ് സ്റ്റഡി ഡ്യൂറിംഗ് ദർ പ്ലസ് ടു അപ്പോൾ നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ആ അതേ സബ്ജക്റ്റിൽ പെട്ട ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് പെട്ട ഒരാളാണെങ്കിൽ എം ഡി സി സെലക്ട് ചെയ്യേണ്ടത് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ മറ്റ് ആർട്സ് സബ്ജക്റ്റുകളിൽ പെട്ട ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് പെട്ട എന്തെങ്കിലും ആയിരിക്കണം എം ഡി സി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ പ്ലസ് ടുന് പഠിച്ചാൽ അതേ സബ്ജക്റ്റ് തന്നെ നമ്മൾ എം ഡി സി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല ഒപ്പം തന്നെ തേർഡ് സെമസ്റ്ററിൽ നമ്മൾ എം ഡി സി ആയിട്ട് പഠിക്കുന്നത് കേരള സ്പെസിഫിക് കോണ്ടന്റ് ആയിരിക്കും അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരളത്തിലെ കേരള മോഡൽ ഡെവലപ്മെൻറ്റോ അപ്പോൾ അത്തരത്തിലുള്ള കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് കോണ്ടന്റ് ആയിരിക്കും നമ്മൾ തേർഡ് സെമസ്റ്ററിൽ രണ്ടാമത് വർഷത്തിൽ നമ്മൾ എം ഡി സി ആയിട്ട് പഠിക്കുക ആ കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജനറൽസ് ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട് ഒപ്പം തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട് അല്ലേ അപ്പോൾ ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റുകൾ ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ടാവും അതായത് സയൻസും ഒപ്പം തന്നെ ഹ്യൂമാനിറ്റീസും കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ട്രീമിലും അവരുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടാവും ഫൗണ്ടേഷൻ കോഴ്സായിട്ട് അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സുമായിട്ട് പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ആയിട്ടുള്ള തിയറി അതിൻ്റെ കോൺസെപ്റ്റ് പെർസ്പെക്റ്റീവ് അതിൻ്റെ പ്രിൻസിപ്പൾസ് മെത്തേഡ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് എസൻഷ്യൽ ഫോർ ടേക്കിംഗ് അപ്പ് അഡ്വാൻസ്ഡ് ക്യാപ്ഷ്യോൺ കോഴ്സ് നമ്മൾ ഹയർ ലെവലിലേക്ക് നമുക്ക് മൂന്നോ അല്ലെങ്കിൽ നാല് വർഷങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് കോമേഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫൗണ്ടേഷൻ കോഴ്സിൽ പറയുക അപ്പോൾ സയൻസ് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്കും കോമേഴ്സിലുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് പഠിക്കാവുന്നതാണ് അപ്പം അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്കൊരു സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി മറ്റൊരു കോഴ്സിലേക്ക് നമുക്ക് മാറുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളായിരിക്കും ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുക അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത മെയിൻ കോഴ്സായിട്ട് മെയിൻ സബ്ജക്റ്റായിട്ട് നമ്മൾ എന്ത് പഠിക്കണം പഠിക്കണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അഡ്വാൻസ് ഓർ കാപ്ലിയോൺ കോഴ്സിലേക്ക് നയിക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുക ദെൻ ഡിസിപ്ലിൻ സ്പെസിഫിക് പാത്വേ കോമ്പോണൻറ്റ് ഉണ്ട് അത് പാത്ത് ഭാഗമായിട്ട് അതായത് മേജർ മൈനർ സബ്ജക്റ്റുകളായിട്ട് നമ്മളത് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ ലെവൽ കോഴ്സുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് ഇലക്റ്റീവായിട്ടുള്ള മേജർ മൈനർ കോഴ്സുകൾ മേജറായിട്ട് ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു മൈനറായിട്ട് നമ്മൾ മറ്റ് സബ്ജക്റ്റുകൾ സബ് ആയിട്ട് മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഓരോ സബ്ജക്റ്റിനുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് പാത്വേ കോമ്പോണൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ ലഭ്യമായിരിക്കും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം മൈനർ കോഴ്സസ് ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം എനി ഡിസിപ്ലിൻ ദാറ്റ് മേ സപ്ലിമെൻറ്റ് ഓർ കോംപ്ലിമെൻറ്റ് ദി മേജർ കോഴ്സ് അപ്പോൾ നമുക്കിവിടെ മൈനർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ബി എസ് സി ബി എസ് സി ഫിസിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു മെയിനായിട്ട് ഫിസിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സബ് ആയിട്ട് കെമിസ്ട്രിയോ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ് ആയിട്ട് പഠിക്കാം അതായത് മൈനറായിട്ട് പഠിക്കാം അല്ലേ അപ്പോൾ ബി എ സി ഫിസിക്സ് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് അതിൻ്റെ സബ് ആയിട്ട് മൈനർ കോഴ്സായിട്ട് വേണമെങ്കിൽ കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ടോപ്പിക്ക് പഠിക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും മൈനറായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും മെയിൻ ഇതായിട്ടും ഒപ്പം തന്നെ മൈനറായിട്ട് മറ്റ് സബ്ജക്റ്റുകളും വേറെ ഏതെങ്കിലും സ്ട്രീമിൽ ഉൾപ്പെടുന്ന മറ്റ് സബ്ജക്റ്റുകൾ ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് തെൻ സ്റ്റുഡൻറ്സ് ഹൂ കംപ്ലീറ്റ് സഫിഷ്യൻ നമ്പർ ഓഫ് കോഴ്സസ് ഇൻ എ ഡിസിൻ ഓർ ആൻഡ് ഇൻറ്റർ ഡിസിപ്ലിനറി ഏരിയ ഓഫ് സ്റ്റഡി അർദാൻ ദിയർ ചോസൺ മേജർ ഷാൽ ക്വാളിഫൈ ഫോർ എ മനർ ഇൻ ദാറ്റ് ഡിസിപ്ലിൻ ഇൻ ഡി ചോസൺ ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയ ഓഫ് സ്റ്റഡി അപ്പോൾ ഒരു മേജറായിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു അതിൽ നമുക്ക് മേജർ ഡിഗ്രി ലഭിച്ചു മേജർ ഡിഗ്രി ലഭിക്കുന്നതിന് നമുക്ക് അൻപത് ശതമാനമെങ്കിലും ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റ് നേടാൻ പറ്റിയാൽ നമുക്ക് ആ സബ്ജക്റ്റിൽ മേജർ ഡിഗ്രി ലഭിക്കും അതുകൂടാതെ നമുക്ക് മറ്റ് ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സ്ട്രീമിലെ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ക്രെഡിറ്റ് നേടാൻ പറ്റിയാൽ നമുക്ക് മൈനർ എന്ന് പറയുന്നത് നമുക്ക് മേജർ ഡിഗ്രി ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്രെഡിറ്റ് നമ്മൾ മറ്റൊരു സബ്ജക്റ്റിൽ നേടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് മൈനർ ഡിഗ്രിയുടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മേജർ വിത്ത് മൈനർ എന്നുള്ളതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻസ് അതിൻ്റെ രീതികളൊക്കെ നമ്മൾ പിന്നീട് നോക്കുന്നതാണ് തെൻ മേജർ കോമ്പോണൻ ഷാൽ നോട്ട് ബി ഷാൽ ബി ദ മെയിൻ ഫോക്കസ് ഓഫ് സ്റ്റഡി നമ്മൾ ഏതാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് അൻപത് ശതമാനങ്ങളും ക്രെഡിറ്റ് ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ട് പഠിച്ച് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ മേജർ ഡിഗ്രി ലഭിക്കും ബൈ സെലക്ടിങ് മേജർ സ്റ്റുഡന്റ് ഷാൽ ബി പ്രൊവൈഡഡ് വിത്ത് അൺ ഓപ്പർച്യൂണിറ്റി പെർസ്യൂ ആൻഡ് ഇൻഡപ്റ്റ് സ്റ്റി ഓഫ് എ പർട്ടിക്കുലർ ഡിസിപ്ലിൻ അപ്പോൾ മേജർ ഡിഗ്രി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മേജർ ഡിഗ്രി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആയിട്ട് ഇൻഡെപ്തായിട്ട് ആയിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അൻപത് ശതമാനവും ക്രെഡിറ്റ് നമുക്ക് കൊമേഴ്സിൽ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ബി കോം ഓണേഴ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ബി കോമിനാണ് ജോയിൻ ചെയ്തത് പക്ഷേ നമുക്ക് അൻപത് ശതമാനം ക്രെഡിറ്റ് നമ്മൾ നേടിയിരിക്കുന്നത് നമ്മൾ ബി എയിലുള്ള ഒരു സബ്ജക്റ്റിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ബി എ ഡിഗ്രി ആയിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു നാല് വർഷ ഡിഗ്രി കോഴ്സിന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ വർഷങ്ങൾ തന്നെ കോളേജ് ചെല്ലുമ്പോൾ നമുക്കവിടെ ഫാക്കൽറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിങ് അപ്പം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഫാക്കൾട്ടി അഡ്വർടൈസറൊക്കെ ഉണ്ടാവും കൗൺസിലിങ് നൽകാനുള്ള സൗകര്യങ്ങളുണ്ട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് തന്നെ സ്റ്റുഡൻസ് സ്കാൻ ഓപ്റ്റി ചേഞ്ച് ഓഫ് മേജർ അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ മേജർ അവർക്ക് രണ്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം അതായത് ആദ്യത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ മേജർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത് നിങ്ങൾ ബി എ എക്കണോമിക്സ് എടുത്ത് ഒന്നാമത്തെ വർഷം നമ്മൾ പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷമാകുമ്പോൾ നിങ്ങൾക്ക് കോമേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എനി മൈനർ ഡിസിപ്ലിൻ സ്റ്റഡീ ഡെമങ് ദി ഫൗണ്ടേഷൻ ലെവൽ കോഴ്സ് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ ഈ എല്ലാ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമ്മൾ നേടുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ താല്പര്യപ്പെടുന്ന ഇൻട്രസ്റ്റ് തോന്നുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ മേജറായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള അവസരം നമുക്ക് ഒന്നാമത്തെ വർഷത്തിന് ശേഷം ഒരു വർഷം പഠിച്ചതിന് ശേഷമാണ് നമ്മളത് മേജറിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് നമ്മൾ മാറുന്നത് മാറാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുക ഇനി നമുക്കുമുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് നമ്മൾ മൂന്ന് വർഷ ഡിഗ്രി അല്ലെങ്കിൽ നാല് വർഷ ഡിഗ്രി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമ്മൾ ഒരു വർഷം രണ്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ ആ കോഴ്സ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്നുള്ളത് നമുക്കൊരു കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അർഹത ഉണ്ടായിരിക്കും നമ്മൾ എത്ര സബ്ജക്റ്റിൽ നമ്മൾ ക്രെഡിറ്റ് നേടി എത്ര ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി അക്യർ ചെയ്തിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ മറ്റോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ വീണ്ടും ഒരു റീ എൻറ്റിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നേടിയിട്ടുള്ള ക്രെഡിറ്റുകൾ അവിടെ നിലനിൽക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കോഴ്സൊക്കെ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക നമ്മൾ അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്താണ് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ ലൈക്ക് ഞാൻ മറന്നു വരണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം താങ്ക് യു